കേറാ വണ്ടിയിൽ. ഇവിടെ ആ ഇവിടെ തന്നെ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? ലൈസൻസ് ഉണ്ട് സാർ. ആ മതി കേറേ. ഓ സാർ എന്തേ കാണിക്കുന്നത്? നീ എന്നെ അന്ന് പൂട്ടിയത് സ്റ്റീറിംഗിലല്ലേ, പഴത്തിന് പകരം ടിറ്റ് ഫോർ ടാറ്റ്, ചോരയ്ക്ക് ചോര. രണ്ട് കൈയും പൂട്ടിയിട്ട് വണ്ടി ഓടിക്കുന്ന ബുദ്ധിമുട്ട് നീ ഒന്ന് അറിയണം. അല്ല സാർ, അപ്പൊ ആര് ഗിയർ മാറ്റും? നീ ക്ലച്ച് ഔട്ടും, ഞാൻ ഗിയർ മാറ്റും. ആര് സ്റ്റാർട്ട് ചെയ്യും സാർ? ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓ എന്താ സാർ? എന്റെ അച്ഛനെ കണ്ടെത്തും വരെ ഈ വേഷം കെട്ടിയല്ലേ പറ്റൂ. സംഗീതയുടെ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അയ്യോ വേണ്ട, പറയാതിരിക്കുന്നതാ ബുദ്ധി. മണ്ടത്തരം ജന്മനാ ഉള്ള ആളായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് സാഹചര്യങ്ങൾ അനുകൂലമായാൽ എല്ലാം എന്റെ കൈക്കുള്ളിൽ വരും. മനസ്സിലായില്ല. ആദ്യം അച്ഛനെ. അയ്യോ ദേ അച്ഛൻ, എന്റെ അച്ഛൻ വന്നു. ഹായ് മോഹിനി. ഹായ്. സാറിനെ ചീറ്റ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത ആ ക്രിമിനലിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇൻഫർമേഷൻ സാർ. അവൻ കൽക്കട്ടയ്ക്ക് കടന്നിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. ഓ മൈ ഗോഡ്, കൽക്കട്ട! എങ്കിൽ പിന്നെ കൽക്കട്ട പോലീസുമായി സാറിനെ കോണ്ടാക്ട് ചെയ്തുകൂടി? കൽക്കട്ടയ്ക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വാവ്, യു ആർ അമേസിംഗ്, യു ആർ സോ ബ്രില്ലിയന്റ്. ഓ താങ്ക് യു, താങ്ക് യു. എന്നാ ഞാൻ വരട്ടെ സാർ? ഓക്കെ, നിൽക്കൂ. Really, you are great. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്താ സാർ ഇത്ര പെട്ടെന്ന് മലയാളം പഠിച്ചു കളഞ്ഞില്ലേ? യു ആർ സോ നോട്ടി. സിറ്റുവേഷൻ അനുസരിച്ച് ജീവിക്കണ്ടേ? ഓ തീർച്ചയായും. ശരി സാർ. ചേച്ചി, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എനിക്ക് മോഹന ചേച്ചി ഭയങ്കര ഇഷ്ടം. Really, I love you. I love you too. I love you too. Stop it! നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുക്കരുത്. നാളെ ഞങ്ങൾ കൽക്കട്ടയ്ക്ക് പോയാൽ എന്റെ മോള് മോഹിനിയെ കാണാതെ വിഷമിക്കില്ലേ? അമ്മയില്ലാത്ത കുട്ടിയാണ്. Oh God! അമ്മയില്ലാത്ത ഈ കുട്ടിയെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളൂ സാർ.